ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴക്കാലമാണ്, ജൂൺ മാസം ഇനി എത്തിയിട്ടുണ്ട്. മഴയൊന്നും കാര്യമായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും ഈ വരുന്ന ആഴ്ച തൊട്ട് മഴ ഉണ്ടാവുന്നതാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറുന്ന പാസഞ്ചറിന്റെയും അതേപോലെ വണ്ടിയുടെ ഡ്രൈവറിന്റെയും വണ്ടിയുടെ സുരക്ഷയ്ക്കായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കരുതലാണ് എടുക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടയർ കണ്ടീഷൻ ആണ്. നമ്മുടെ വണ്ടിക്ക് മൂന്ന് ടയറാണ് ഉള്ളത്. മൂന്ന് ടയറിലും അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ തന്നെ യൂസ് ചെയ്യണം ഈ മഴക്കാലത്ത്. അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ഗ്രിപ്പ് കിട്ടാതെ വരികയും സാധാരണ ഉള്ളതിലും കൂടുതലായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുകയും ചെയ്യുന്നതാണ്. അപ്പൊ അതൊരു വലിയ അപകടം സൃഷ്ടിക്കാൻ ഉള്ള ഒരു കാരണമാവുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ എല്ലാവരും നല്ല കട്ടയുള്ള ടയർ യൂസ് ചെയ്യണം ഈ മഴക്കാലത്ത്. പിന്നെ സെക്കൻഡ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കാണ്. വണ്ടിയുടെ ബ്രേക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ പോലത്തെ വണ്ടിയൊക്കെ മഴക്കാലത്ത് വെള്ളത്തിൽ കൂടെ ഒക്കെ പോയി കഴിയുമ്പോൾ ബ്രേക്ക് കിട്ടാതെ വരാറുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്ത ഒരു കണ്ടീഷനും കൂടെ ആണെങ്കിൽ വണ്ടിക്ക് ഒട്ടും ബ്രേക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ അതും ഇതേപോലെ തന്നെ ഒരു വലിയ അപകടം വിളിച്ചുവരുത്തുന്ന ഒരു സംഭവമാണ്. അപ്പൊ എല്ലാവരും നല്ലോണം ബ്രേക്ക് വണ്ടിക്ക് വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ മാക്സിമം വെള്ളക്കെട്ട കൂടെ വെള്ളത്തിൽ കൂടെ ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. വെള്ളത്തിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് ബ്രേക്ക് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്കിന്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ, ഇപ്പൊ നമ്മൾ വണ്ടി ഒരു ദിവസം വൈകിട്ട് വീട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് പിറ്റേ ദിവസമാണ് നമ്മൾ എടുക്കുന്നത്. സപ്പോസ് നമുക്ക് പിറ്റേ ദിവസം വണ്ടി എടുക്കാൻ പറ്റിയില്ല, ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുക്കണെന്നുണ്ടെങ്കിൽ മാക്സിമം ഹാൻഡ് ബ്രേക്ക് മഴക്കാലത്ത് യൂസ് ചെയ്യാതിരിക്കുക. ഒരു കട്ട ഇഷ്ടിയൊക്കെ എന്തെങ്കിലും കല്ല് എന്തെങ്കിലും വെച്ചിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യണമായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിന്റെ കേബിളിന്റെ ഉള്ളിൽ തുരുമ്പെടുത്തിട്ട് പിറ്റേ ദിവസം വണ്ടി ജാമായിട്ട് ഈ കേബിൾ ജാമായിട്ട് നമുക്ക് ബ്രേക്ക് ടയർ അനങ്ങാത്ത ഒരു സിറ്റുവേഷനിലോട്ട് വരും. അപ്പോൾ ഈ മഴക്കാലത്ത് ഒന്നിലധികം ദിവസങ്ങളിൽ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് പാർക്ക് ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കട്ട എന്തെങ്കിലും വെച്ചിട്ട് പാർക്ക് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി പറയാം. പിന്നെ വണ്ടിയിൽ മസ്റ്റ് ആയിട്ടും സൈഡ് കർട്ടൻ വേണം, അല്ലെങ്കിൽ നമ്മുടെ മേത്തും പാസഞ്ചറിന്റെ മേത്തും വെള്ളം നിറയ്ക്കുന്നതാണ്. മഴയത്തെ വെള്ളം ഉള്ളിലൊക്കെ തെറിച്ച് യാത്ര ചെയ്യണം, അത്ര ഒരു സുഖമുള്ളൊരു കാര്യമില്ല. അപ്പൊ എല്ലാവരും സൈഡ് കർട്ടൻ അടിക്കാൻ ശ്രമിക്കുക. പിന്നെ സി എൻ ജി വണ്ടിയാണ് എന്റെ. അപ്പൊ സി എൻ ജി വണ്ടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീസൽ വണ്ടി വെച്ചിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സി എൻ ജിയിൽ സി എൻ ജിയും ഗ്യാസും കൺവേർട്ട് ചെയ്യാൻ ഒരു സംഭവമുണ്ട്. ആ സാധനത്തിൽ വെള്ളം വീഴാതെ ശ്രദ്ധിക്കുക. അത് വെള്ളം വീണ് കഴിഞ്ഞാൽ ആ സാധനം കേടാവുന്നതാണ്. ഏകദേശം അതിന് എന്റെ വണ്ടിക്ക് ഏകദേശം 3000 ചില്ലറ രൂപ വന്നിട്ടെന്നാണ് അറിയാൻ സാധിച്ചത്. സി എൻ ജി പെട്രോൾ കൺവേർട്ട് ചെയ്യണം ആ ഒരു ഇത്രയുള്ള ഒരു ചെറിയ യൂണിറ്റിന്. പിന്നെ പറയാനാണെങ്കിൽ സ്പാർക്ക് പ്ലഗ്, അതേപോലെ സ്പാർക്ക് പ്ലഗിലോട്ട് വന്ന ഇഗ്നിഷൻ കോയിൽ, ഇഗ്നിഷ്യൻ കോയിൽ എന്ന് പറയുന്നത് അതിൽ നിന്നാണ് വയർ വന്നിട്ട് സ്പാർക്ക് പ്ലഗിലോട്ട് വന്നത്. അപ്പൊ ആ ഇഗ്നിഷ്യൻ കോയിലിന്റെ ഉള്ളില് ഇതേപോലെ തന്നെ വെള്ളം പെട്ടെന്ന് പോകത്തില്ല. നമ്മൾ മഴയത്ത് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നല്ല സ്പീഡിൽ ഇങ്ങനെ വെള്ളം തെറിപ്പിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2-3 തുള്ളികൾ വീണാൽ മതി മിസ്സിങ് വരാനും, അതേപോലെ തന്നെ വണ്ടി ചിലപ്പോൾ ഓഫായി പോകാനും. അപ്പോൾ അതിൻ്റെ ഉള്ളിലും വെള്ളം പോകാതെ നമ്മൾ മാക്സിമം പയ്യെ മഴക്കാലത്ത് വണ്ടി ഓടിക്കാൻ ശ്രമിക്കാം. പിന്നെ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലോർ മാറ്റ്. പറ്റുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ഫ്ലോർ മാറ്റ് യൂസ് ചെയ്യാതെ, ഫ്ലോർ മാറ്റ് അല്ല വണ്ടിയുടെ ഉള്ളിൽ മാറ്റ് യൂസ് ചെയ്യാതെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് പോകത്തില്ല, അത് അവിടെ തന്നെ കിടക്കും. പിന്നെ അത് ഡ്രൈ ആവണമെങ്കിൽ ഒന്നല്ലെങ്കിൽ വെയില ചൂട് എന്തെങ്കിലും വന്നം, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഈ മഴക്കാലത്ത് അതിന്റെ അടിയിൽ. അപ്പം മഴക്കാലത്ത് അതിന്റെ അടിയിലൊക്കെ മണ്ണും ചെറുതായിട്ട് പോയിട്ടുണ്ടോ, അപ്പൊ ഈ മണ്ണും മാറ്റും കൂടെ ഒരഞ്ഞിട്ട് അവിടെ തുരുമ്പെടുക്കാനും തുരുമ്പ് വരാനും, അത് ഈ വെള്ളവും കൂടെ വരുമ്പോൾ നല്ലോണം തുരുമ്പാവാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ മാറ്റ് ഇല്ലാതെ യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ മഴക്കാലത്ത്. പിന്നെ അതേപോലെ സൈലൻസറിലും എയർ ഫിൽട്ടറിലും വെള്ളം കയറാതെ സൂക്ഷിക്കുക മഴക്കാലത്ത്. അത് വെള്ളപ്പൊക്കത്തിൽ കൂടെ ഓടിക്കാതിരുന്നാൽ മതി, അധികം വെള്ളമുള്ള സ്ഥലത്തുകൂടെ നമുക്ക് വണ്ടി സേഫായിട്ട് നോക്കാം. പിന്നെ വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ട 2-3 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പിക്സ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ ഫോട്ടോസ് ചെയ്യാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ എപ്പോഴും മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം മഴക്കാലത്ത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വണ്ടിയുടെ ഈ പടുതയൊക്കെ അടിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ പടുതയുടെയൊക്കെ ബോഡി ആയിട്ട് ചേരണ വശങ്ങളിൽ തുരുമ്പറാനുള്ള സാഹചര്യം കൂടുതലായിരിക്കും. അപ്പൊ ആ സ്ഥലങ്ങൾ എപ്പോഴും നമ്മൾ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ആ ഏരിയകളിലൊക്കെ തുരുമ്പെടുക്കും. എന്റെ വണ്ടിയിലും ചെറിയതായിട്ട് തുരുമ്പുണ്ട്. ഞാൻ പിന്നെ അവിടെയൊക്കെ MCL അല്ലെങ്കിൽ പ്രൈമറോ അല്ലെങ്കിൽ പച്ച കളർ പെയിന്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് അടിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പൊ ആ ഏരിയാസ് കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മഴയാണ്, എല്ലാവരും വാഹനം പയ്യെ ഓടിക്കാൻ ശ്രമിക്കുക, അധികം സ്പീഡ് എടുക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് വണ്ടി നിൽക്കണമെന്നില്ല.
അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള മഴക്കാലത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങള്. പിന്നെ നമ്മുടെ വണ്ടിയുടെ കേബിൾസ്, ഇതേപോലെ തന്നെ വണ്ടിയുടെ നമ്മുടെ ഈ ഓട്ടോ എന്ന് പറയുന്നത് തന്നെ കേബിളുകൾ കൊണ്ട് വർക്ക് ചെയ്യണ ഒരു വണ്ടിയാണല്ലോ. അപ്പൊ കേബിളുകളും മഴക്കാലത്ത് തുരുമ്പെടുക്കാനും അത് പൊട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക, മഴക്കാലത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ പുതിയ കേബിൾസ് ഒക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് ഇതിന്റെ ഉള്ളിലൊക്കെ തുരുമ്പെടുത്തിട്ട് കേബിള് പൊട്ടാനുള്ള സാഹചര്യമുണ്ട്. എല്ലാവരും സേഫ് ആയിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക, മഴക്കാലമാണ്. അപ്പോ ഈ വീഡിയോ ഇത്ര തന്നെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.